ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധർ: ഒന്നാമതായി, മെത്രാനും വേദപാരംഗത്തിനുമായിരുന്ന വിശുദ്ധ ബാസിൽ. ജീവിതകാലം ക്രിസ്തുവർഷം 329 മുതൽ 379 വരെ. ഏഷ്യ മൈനറിൽ സേസറിയ എന്ന സ്ഥലത്ത് വിശുദ്ധ ബാസിൽ ജനിച്ചു. അദ്ദേഹത്തിന്റെ സഹോദരന്മാരാണ് വിശുദ്ധ ഗ്രിഗറി നിസായും വിശുദ്ധ പീറ്റർ സെബാസ്റ്റും. സഹോദരി മക്രീനയും അമ്മ എമിലിയും പുണ്യവതിമാരാണ്. ലൗകിക ആർഭാടങ്ങളെ ഭയന്ന് സന്യാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സേസരയായിലെ മെത്രാനായ എവുസേബിയസ് ബാസിലിനെ വിളിച്ച് പട്ടം കൊടുത്തതും ആര്യൻ പാഷണ്ഡതയ്ക്കെതിരായി സമരം ചെയ്യാൻ അദ്ദേഹത്തെ ക്ഷണിച്ചതും. 364 അദ്ദേഹം വൈദികനും 370 മെത്രാനുമായി. അദ്ദേഹത്തിന്റെ മനോദാർഢ്യവും ഊർജ്ജസ്വലതയും പാണ്ഡിത്യവും വാഗ്വിലാസവും കറയില്ലാത്ത എളിമയും തപശ്ചര്യയും സർവ മെത്രാന്മാർക്കും മാതൃകയാണ്. ആര്യൻ പാഷണ്ഡികൾക്ക് ദിവ്യകാരുണ്യം നൽകാൻ നിർബന്ധിച്ച പ്രീഫെക്ട് മൊദെസ്തൂസ് അദ്ദേഹത്തോട് ചോദിച്ചു: ചക്രവർത്തിയുടെ കോപത്തെയും വിപ്രവാസത്തെയും മരണത്തെയും താങ്കൾ ഭയപ്പെടുന്നില്ലേ? ബാസിൽ പ്രതിവചിച്ചു: ഞാൻ ഒട്ടും ഭയപ്പെടുന്നില്ല. ഈ പഴയ വസ്ത്രങ്ങളും ഏതാനും പുസ്തകങ്ങളും മാത്രം കൈമുതലുള്ള എന്റെ വസ്തുക്കൾ കണ്ടുകെട്ടിയാൽ എന്താ? താങ്കൾക്കെന്നെ നാടുകടത്താൻ കഴിയുകയില്ല. ലോകമാണ് എന്റെ ഭവനം. അങ്ങേക്ക് അനുവദിച്ചു തരാവുന്ന മഹാകാരുണ്യമാണ് മരണം. മർദ്ദനങ്ങൾ എനിക്ക് ദ്രോഹമാകയില്ല. ഒരിടി മതി എന്റെ ദുർബലമായ ജീവിതത്തെയും എന്റെ സഹനങ്ങളെയും അവസാനിപ്പിക്കാൻ. ഒരുത്തനും തന്നോട് ഇങ്ങനെ ഉത്തരം പറഞ്ഞിട്ടില്ലെന്ന് പ്രീഫെക്ട് പറഞ്ഞപ്പോൾ ബാസിൽ പ്രതിവചിച്ചു: പക്ഷേ അങ്ങ് ഇതുവരെയും ഒരു ക്രിസ്തീയ മെത്രാനുമായി ഏറ്റുമുട്ടിയിട്ടില്ലായിരിക്കാം. ചക്രവർത്തി പിന്നെ ബാസിലിനെ നിർബന്ധിച്ചില്ല. അസൂയയുടെയും തെറ്റിദ്ധാരണകളുടെയും ഇടയ്ക്ക് ബാസിൽ കഷ്ടപ്പെട്ട് ജീവിച്ചു. സഭയുടെ ഐക്യമായിരുന്നു അദ്ദേഹത്തിന്റെ അഭിനിവേശം. അതിനായി ഒട്ടുവളരെ എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തു. അദ്ദേഹം ആരംഭിച്ച ആശുപത്രി ലോകത്തിന് അത്ഭുത കാരണമായിരുന്നു. 379 ജനുവരി 1 കർത്താവെ, അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബാസിൽ അന്ത്യശ്വാസം വലിച്ചു. പൗരസ്ത്യ സന്യാസികളുടെ പിതാവാണ് ബാസിൽ. ദരിദ്രർക്ക് ഭക്ഷണം നൽകുന്നതായിട്ടാണ് ഇദ്ദേഹത്തിന്റെ ചിത്രം സാധാരണ വരയ്ക്കുന്നത്. വിചിന്തനം: നിങ്ങൾ ഉപയോഗിക്കാത്ത അപ്പം വിശക്കുന്നവർക്കുള്ളതാണ്. വെറുതെ സൂക്ഷിച്ചിരിക്കുന്ന നിങ്ങളുടെ വസ്ത്രം നഗ്നർക്കുള്ളതാണ്. നിങ്ങൾ ധരിക്കാത്ത ചെരുപ്പുകൾ നിഷ്പാദുകരുടേതാണ്. നിങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്ന പണം ദരിദ്രരുടേതാണ്. നിങ്ങൾ ചെയ്യാത്ത ഉപവിപ്രവർത്തികൾ നിങ്ങൾ ചെയ്യുന്ന അനീതിയാണ്. വിശുദ്ധ ബാസിലിന്റെ വാക്കുകൾ. രണ്ടാമത്തെ വിശുദ്ധൻ, മെത്രാനും വേദപാരംഗതനുമായിരുന്ന വിശുദ്ധ ഗ്രിഗറി നസിയാൻസൻ. ജീവിതകാലം ക്രിസ്തുവർഷം 325 മുതൽ 389 വരെ. വിശുദ്ധ ബാസിലിന്റെ എത്രയും പ്രിയപ്പെട്ട ഒരു സ്നേഹിതനായിരുന്നു ഗ്രിഗറി നസിയാൻസൻ. അതിനാലായിരിക്കാം രണ്ടുപേരുടെയും ഓർമ്മ ഇപ്പോൾ ഒരു ദിവസം കൊണ്ടാടുന്നത്. ഇവർ രണ്ടുപേരും ആഥൻസിൽ മതത്യാഗിയായ ജൂലിയൻ ചക്രവർത്തിയുടെ സഹപാഠികളായിരുന്നു. രണ്ടുപേരും ഏകാന്തത്തിൽ ഏതാനും വർഷം പോന്തൂസിൽ ചെലവഴിക്കുകയുണ്ടായി. വിശുദ്ധ ബാസിലാണ് ഗ്രിഗറിക്ക് മെത്രാഭിഷേകം നൽകി അദ്ദേഹത്തെ നസിയാൻസിലെ മെത്രാനാക്കിയത്. 381 ഗ്രിഗറി കോൺസ്റ്റാന്റിനോപ്പിളിലെ പേട്രിയാർക്കായി തിരഞ്ഞെടുക്കപ്പെട്ടു. ആര്യൻ പാഷണ്ഡതയ്ക്ക് അടിപ്പെട്ടു കിടന്നിരുന്ന ആ നഗരത്തെ ക്രിസ്തുവിലേക്ക് പിന്തിരിക്കുവാൻ അദ്ദേഹം അശ്രാന്തം പണിപ്പെട്ടു. പുതിയ പേട്രിയാർക്കിന്റെ വിജയം കണ്ട് കോപാക്രാന്തരായ പാഷണ്ഡികൾ അദ്ദേഹത്തെ വധിക്കുവാൻ ഒരു യുവാവിനെ നിയോഗിച്ചു. പ്രസ്തുത യുവാവ് അദ്ദേഹത്തിന്റെ അന്തികത്തിലെത്തിയപ്പോൾ പശ്ചാത്തപിച്ച് പാദത്തിൽ വീഴുകയാണ് ചെയ്തത്. ഗ്രിഗറി തൽക്ഷണം അവനോട് ക്ഷമിക്കുകയും സ്നേഹിതനായി ആദരിക്കുകയും ചെയ്തു. ആര്യൻ മർദ്ദനത്താൽ ഭഗ്നാശനായ ഗ്രിഗറി തന്റെ പൂർവ്വ മെത്രാസനമായ നസിയാൻസനിലേക്ക് തന്നെ മടങ്ങി. അവിടെ ഏതാനും വർഷം ഭരണം നടത്തിയ ശേഷം സ്വദേശമായ അരിയാൻസിലേക്ക് മടങ്ങി സാഹിത്യ പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടു. ഒരു തികഞ്ഞ സാഹിത്യകാരനും വാഗ്മിയും വിശ്വാസ സംരക്ഷകനുമായിരുന്നു ഗ്രിഗറി. കൃത്യമായ പദങ്ങൾ പ്രയോഗിച്ച് കണിശമായി സമസ്തവും പ്രതിപാദിച്ചിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ദൈവശാസ്ത്രജ്ഞനായ ഗ്രിഗറി എന്ന അപരനാമവും ഉണ്ടായി. വിചിന്തനം: ശത്രുക്കളെ ശാന്തത കൊണ്ട് നാം പരാജയപ്പെടുത്തണം. ക്ഷമാശീലം കൊണ്ട് അവരെ നേടിയെടുക്കണം. നമ്മുടെ കോപമല്ല, അവരുടെ മനസാക്ഷി തന്നെ അവരെ ശിക്ഷിക്കട്ടെ. അത്തിവൃക്ഷത്തെ ഉടനടി വാട്ടിക്കളയാൻ നാം ആവശ്യപ്പെടേണ്ട.
വിദഗ്ധനായ ഒരു ഉദ്യാനപാലകന് അതിൽ നിന്ന് ഇനിയും ഫലം നേടിയെടുക്കാൻ കഴിയും. വിശുദ്ധ ഗ്രിഗറി നസിയാൻസിന്റെ വാക്കുകൾ.